വെൽക്കം ഓൾ സ്കൈ ഹൈ എഡ്യൂക്കേഷൻ ഐ എ സ്റ്റഡി സർക്കിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് അഥവാ വധശിക്ഷയെക്കുറിച്ചിട്ടാണ്. സർ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണല്ലോ. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെയധികം കാലങ്ങളായിട്ട് ആളുകൾ ഡിബേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ചാവിഷയമായിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. പല ആളുകളും അത് വേണമെന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചർച്ച നടക്കുന്നൊരു സബ്ജക്റ്റാണ്. ഇന്ന് നമ്മൾ ഈ സബ്ജക്റ്റിനെ ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം എന്താണ്? എന്ത് സാഹചര്യമാണ് നമ്മളെ ഇന്ന് ഈ ടോപ്പിക്ക് ചർച്ചയ്ക്ക് എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്? സോജൻ പറഞ്ഞതുപോലെ വധശിക്ഷ വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ച കാലാകാലങ്ങളായിട്ട് ഉള്ളതാണ്. ഇപ്പോൾ അടുത്ത സർവേ എടുത്തു നോക്കിയാൽ ഏകദേശം 148 രാജ്യങ്ങളിൽ വധശിക്ഷ നിരോധിച്ചിട്ടുണ്ട്. ഏകദേശം 58 രാജ്യങ്ങളിൽ ഇപ്പോഴും വധശിക്ഷ പിന്തുടരുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട 3 മേഴ്സി പെറ്റീഷൻ 2011 അവർ ഫയൽ ചെയ്തതാണ്. ഏകദേശം 11 അതിൽ നടപടിയെടുക്കാതെ കാലതാമസം നേരിടുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി 3 വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. ജസ്റ്റിസ് വൈകുന്നത് ജസ്റ്റിസ് നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ നിഷേധിക്കപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കോടതി കണ്ട് അങ്ങനെ ഈ 3 വെറുതെ വിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും വധശിക്ഷ എന്നുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. സർ, നമ്മൾ ഇങ്ങനൊരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, ആളുകൾ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത്. പല ആൾക്കാരും ഇങ്ങനെ ഹീനമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പല ക്രൈംസും മർഡേഴ്സും നടക്കുമ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വേണം, അതുപോലെ തന്നെ വളരെ പെട്ടെന്നുള്ളൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലോ സിസ്റ്റം വേണമെന്ന് പറയാറുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ജുഡീഷ്യറി ഇതിനെ, ഈ ഒരു ക്രൈം പ്രോസസ്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജുഡീഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ സാറിനൊന്നത് പറയാൻ പറ്റുമോ? വധശിക്ഷയെക്കുറിച്ച് നാം ഒന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും. കാരണം 1860 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ധാരാളം വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം 700 പേരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. പക്ഷെ നാം ഈ അടുത്ത കാല ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ, കഴിഞ്ഞ ഒരു 10 വളരെ കുറഞ്ഞ ആളുകളെ മാത്രമേ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുള്ളൂ. കാരണം അതൊരു പുരോഗമന സമൂഹത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് വധശിക്ഷ നൽകുന്നത് എന്നുള്ളതിന് 4 ഒന്ന്, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, പകരത്തിന് പകരം. നീ എന്നെ കൊന്നു, നിന്നെ ഞാൻ തിരിച്ചു കൊല്ലുന്നു. നീ എന്നെ അടിച്ചു, നിന്നെ ഞാൻ തിരിച്ചടിക്കുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, നാവിന് പകരം നാവ്. അങ്ങനെ കൊല്ലുക, തിരിച്ച് എന്നെ കൊന്നെങ്കിൽ തിരിച്ചു കൊല്ലുക, അത് റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസാണ് ഒന്നാമതായി ചെയ്യാറുള്ളത്. രണ്ടാമത് ഡിറ്ററൻസ്. ഡിറ്ററൻസ് എന്ന് പറഞ്ഞാൽ ആളുകളെ ഭയപ്പെടുത്തുക. ഒരു ക്രൂരമായ കൃത്യം ചെയ്താൽ നല്ല ശിക്ഷ കിട്ടും, അതുകൊണ്ട് ഇനി ആരും അത് ചെയ്യരുത്. മൂന്നാമതായി പറയുന്നത് വിൻഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടയാൾക്ക് അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ടയാൾക്ക് നീതി ലഭിക്കണം. അദ്ദേഹം നീതി ലഭിച്ചു എന്ന് തോന്നണമെങ്കിൽ കരുത്ത ശിക്ഷ കിട്ടിയേ മതിയാവും. നാലാമത്തെ പാർട്ടി റിഫോർമേറ്റീവ്. റിഫോർമേറ്റീവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തയാളെ നന്നാക്കി നല്ല ഒരു മനുഷ്യനാക്കി മാറ്റുക, അല്ലെങ്കിൽ റിഫോം ചെയ്യുക, നല്ല വ്യക്തിത്വമാക്കി മാറ്റുക എന്നുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ 4 ആദ്യത്തെ 3 റിട്രിബ്യൂട്ടീവ്, ഇൻഡിക്റ്റീവ്, ഡിറ്ററൻസ്, ഈ 3 മേഖലകളിലാണ് ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അല്പം തർക്ക വിഷയവും ഒപ്പം തന്നെ ഡിബേറ്റിംഗ് ആയി മാറുകയാണ്. സാർ, നമ്മളിപ്പോൾ ഡിറ്ററൻസിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ. ഡിറ്ററൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്രൈം നടത്തി കഴിഞ്ഞാൽ അതിന് ഇന്നൊരു പണിഷ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ആളുകൾ ക്രൈം നടത്താനായിട്ടുള്ള സാധ്യത കുറവുണ്ട് എന്ന് പറയുന്നതാണല്ലോ. അല്ലെങ്കിൽ വധശിക്ഷ ഉള്ളത് കൊണ്ട് ആളുകൾ ഒരു ക്രൈം ചെയ്യാനായിട്ട് ഭയപ്പെടുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഈ ഡിറ്ററൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ക്രൈം കുറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട, അപ്പോൾ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ചോദ്യമാണിത്. കാരണം ശിക്ഷ കൂടിയത് കൊണ്ട് ഒരിക്കലും കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല എന്നുള്ളതാണ് രേഖകൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം കടുത്ത ശിക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയേണ്ടതായിരുന്നു. പക്ഷേ കുറ്റകൃത്യങ്ങൾ അതനുസരിച്ച് ആനുപാതികമായി കുറയുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും പഠനങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല പലപ്പോഴും കുറ്റകൃത്യം എടുത്തു നോക്കിയാൽ സാമുദായികമായും സാമ്പത്തികമായും
സാമൂഹികമായ വല്ല പിന്നോക്കമുള്ള ആളുകളാണ് അധികവും കുറ്റകൃത്യത്തിൽ പെടുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം, ഇവൻ വധശിക്ഷയ്ക്കാണെങ്കിൽ കൂടെയും ഒപ്പം തന്നെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണെങ്കിൽ കൂടെയും പലപ്പോഴും യഥാർത്ഥ കുറ്റവാളികളല്ല അവർ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉണ്ട്. തെളിവുകളുടെ അഭാവം മൂലവും അല്ലെങ്കിൽ വാദിക്കാൻ ശക്തമായ സ്വാധീനങ്ങളോ സംവിധാനം ഇല്ലാത്തത് കൊണ്ടും ശിക്ഷിക്കപ്പെട്ടു പോകുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ഭയം ഒരിക്കലും ശിക്ഷ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാനായിട്ട് ഇടയാക്കുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പരിഷ്കൃത സമൂഹം റിഫോർമേറ്റീവ് ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കുവാനും അവരുടെ സ്ഥിതി ഉയർത്തുവാനും ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ എംപവർമെന്റിനായിട്ട് സഹായിച്ചാൽ മാത്രമേ കുറ്റകൃത്യങ്ങൾ തടയുവാൻ സാധിക്കുള്ളൂ. വികസിത രാജ്യങ്ങളൊക്കെയും അവിടുത്തെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെല്ലാം നല്ലതായതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളെ അളവ് കുറവായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജിഷയുടെ കൊലപാതകം അല്ലെങ്കിൽ സൗമ്യയുടെ കൊലപാതകം ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇഷ്യൂവിൽ കൂടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒന്നല്ലേ? ഈ ജിഷയുടെ കുറ്റകൃത്യമാണെങ്കിലും ഗോവിന്ദചാമിയുടെ കുറ്റകൃത്യങ്ങളാണെങ്കിലും ധാരാളം ചർച്ച ചെയ്യപ്പെടുകയും വളരെ ഹ്യൂ ആൻഡ് ക്രൈ സമൂഹത്തിൽ ഉണ്ടാകുകയും ചെയ്തതാണ്. പക്ഷേ ഒരിക്കലും ഒരു കോടതി സമൂഹത്തിന് നിലവിളി കൊണ്ടോ മോബിൻ്റെ ക്രൈ കൊണ്ടോ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു തെളിവ് കൂടിയായിരുന്നു അത്. കാരണം റെയറസ്റ്റ് ഓഫ് റെയർ, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ, അത്തരം കേസുകളിൽ മാത്രമേ വധശിക്ഷ വിധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് 1981 ബച്ചൻ വേഴ്സസ് പഞ്ചാബ് എന്നുള്ള കേസിൽ വിധി പറഞ്ഞത്. അപ്പോൾ അത്തരം അപൂർവമായ കേസുകൾ എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്തതും അല്ലെങ്കിൽ ഗ്രഹിക്കാൻ കഴിയാത്തതുമായ കടുത്ത രാജ്യത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, അതെങ്ങനെയാണ് നിർവചിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെയും ഒരു കോടതിയുടെ മനസാക്ഷിയിൽ അത് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ അത് റെയറസ്റ്റ് ഓഫ് റെയർ, അപൂർവങ്ങൾ അപൂർവമാണെന്ന് തോന്നുന്ന വളരെ വ്യക്തമായ കേസുകൾ മാത്രമേ വധശിക്ഷ വിധിക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ് കോടതിയുടെയും നീതിന്യായ വ്യവസ്ഥയുടെയും നിരീക്ഷണം. സാർ, അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ എപ്പോഴും ഈ ക്രൈം ഇഷ്യൂസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് റേപ്പ് പോലെയുള്ള ഹീനമായിട്ടുള്ള ക്രൂരകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ പറയും, ഇതൊക്കെ അന്ന് അറബ് രാഷ്ട്രങ്ങളിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂ ഒരിക്കലും ഉണ്ടാവില്ല, കാരണം വളരെ ക്രൂരമായിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് രീതിയാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു രീതി നീതിന്യായ വ്യവസ്ഥിതി ഇവിടെയും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്, അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുന്നു കേൾക്കുന്നത് കാണാറുണ്ട്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ആ രീതിയിലല്ലാതെ ഇതിനെ കാണുന്നത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ചർച്ചാ വിഷയത്തിൽ ഏത് രീതിയിലാണ് നമ്മളതിനെ കാണേണ്ടത്? ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ഓഫ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും വധശിക്ഷയെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ലോകത്തിലെ 90% വധശിക്ഷകളും നടക്കുന്നത് മേന മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളാണ്. പിന്നീട് ചൈനയിൽ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്നത് ചൈനയിലുമാണ്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് അമേരിക്ക, എസ്പെഷ്യലി സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ കഠിനമായിട്ടുള്ള പരസ്യമായി കയറ്റിറക്കുക, ക്രൂരമായ ആളുകളെ പീഡിപ്പിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. പക്ഷേ അത് മനുഷ്യൻ്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുകയും ഒപ്പം തന്നെ ഹീനമായ ഒരു മൃഗീയമായിട്ടുള്ള ഒരു മ്ലേച്ഛമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലുണ്ടാക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് അതിനെ കാണുവാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇന്ത്യൻ സാമൂഹിക അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ഒരിക്കലും അത്തരം കഠിനമായിട്ടുള്ള ഒരു നീതിന്യായ രീതിയിലേക്ക് പോകാറില്ല എന്നുള്ള ചരിത്രം പരിശോധിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ത്യ മാത്രമല്ല, വികസിത രാജ്യങ്ങളിലൊക്കെയും അടുത്ത കാലഘട്ടങ്ങളിൽ വളരെ ഡ്രാസ്റ്റിക്കായിട്ട് വധശിക്ഷയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിലും ധാരാളം വിവാദപരമായിട്ടുള്ള കഠിനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയ കാര്യങ്ങളിൽ അവർക്ക് വധശിക്ഷ നൽകണമെന്ന് പൊതുസമൂഹം ഗർജിച്ചുവെങ്കിലും അല്ലെങ്കിൽ വളരെ അധികമായി ആവശ്യപ്പെട്ടുവെങ്കിലും അത് നടക്കാത്തതായിട്ടുള്ള ധാരാളം കേസുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ രാജ്യവും ഒരു പരിഷ്കൃതമായ രീതിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. കാരണം വധശിക്ഷകളുടെ എണ്ണം എടുത്താലും അല്ലെങ്കിൽ പൊതുസമൂഹം ഒത്തിരി വധശിക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ കൂടെയും അത് കോടതി വളരെ സമചിത്തതയോടും ഒപ്പം തന്നെ മനുഷ്യ അവകാശങ്ങളെ പരിഗണിച്ചുകൊണ്ടുമുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ലോ കമ്മീഷൻ ആണെങ്കിലും ജസ്റ്റിസ് ബർമ കമ്മീഷൻ ആണെങ്കിലും എല്ലാം വധശിക്ഷ വേണ്ട എന്നും വധശിക്ഷ നിർത്തലാക്കണമെന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വളരെ പ്രൈഡായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്. വളരെ ഉദാത്തമായിട്ടുള്ള വളരെ നല്ലൊരു സിസ്റ്റം ഉണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഒരു സിസ്റ്റമാണ്. എന്നിരുന്നാലും ക്രൈമുകൾ ഒത്തിരി കൂടുന്നുണ്ട്, അതിനൊരു കുറവുകൾ കാണൽ കുറേ പല സ്ഥലത്തും പ്രശ്നങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ക്രൈം പ്രൊസീജിയർ ലോസ്
അല്ലെങ്കിൽ നിയമവ്യവസ്ഥിതി ക്രൈം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? ഇതൊരു ശരിയായ രീതിയിലാണോ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മതിയോ, അല്ലെങ്കിൽ ഇതിന് മാറ്റം വേണമോ? എന്താണ് സാറിന് ഇതിനെപ്പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു ടോപ്പിക്കിൽ എങ്ങനെയാണ്? ഇന്ത്യയിലെ വ്യവസ്ഥിതി പരിശോധിച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് മനഃപൂർവ്വമായിട്ട് ജന്മന കുറ്റവാസനയുള്ള ആളുകളാണെന്ന് പറയുവാൻ സാധിക്കില്ല. അടിസ്ഥാനപരമായി ധാരാളം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഒരുപക്ഷെ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെ റിഫോം ചെയ്യാൻ സാധിക്കും, റിഫോർമേറ്റീവ് ജസ്റ്റിസ് എങ്ങനെ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് രാഷ്ട്രവും ഒപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥയും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ധാരാളം കുറ്റകൃത്യം നടക്കുന്നുണ്ട്, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ എന്തുകൊണ്ട് വധശിക്ഷയെ പരിഷ്കൃത സമൂഹം എതിർക്കുന്നത് ചോദിക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ഒരാൾക്ക് ജീവൻ നൽകുവാൻ മനുഷ്യർ സാധിക്കുന്നില്ല, അതുകൊണ്ട് ജീവൻ എടുക്കുവാൻ പാടില്ല എന്നുള്ള ഒരു ന്യായം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. കാരണം സ്റ്റേറ്റ് ആണ് ഒരാളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുന്നത്. പക്ഷേ സ്റ്റേറ്റിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റ് ചെയ്യാതിരിക്കാനായി എങ്ങനെ സഹായിക്കുവാൻ സാധിക്കും? മാത്രമല്ല നമുക്ക് ധാരാളം നീതിന്യായ വ്യവസ്ഥകൾ ശക്തമാണ്, പക്ഷേ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ് ശിക്ഷയുടെ കാഠിന്യത്തേക്കാൾ അധികമായി നമുക്കുണ്ടാകേണ്ടത്. അത്തരമൊരു സാഹചര്യം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ കുറ്റകൃത്യങ്ങളെ കുറയ്ക്കുവാനും ഒപ്പം തന്നെ സമൂഹത്തെ എംപവർ ചെയ്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ മനുഷ്യാവകാശം, റിഫോർമേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ അതെല്ലാം കൊണ്ടുവന്ന് വധശിക്ഷ എന്നുള്ള പ്രാകൃതമായിട്ടുള്ള ആ നടപടിയെ തന്നെ അവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ രാജ്യം വികസിക്കേണ്ടതും ജനങ്ങൾ ചിന്തിക്കേണ്ടതും നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ മാറേണ്ടതും വളരെ ആവശ്യമാണ്. അത് അങ്ങനെയാകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചർച്ച നമ്മളിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, സാർ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് നിയമങ്ങൾ നമുക്കുണ്ട്, പോളിസികളുണ്ട്, പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും സംശയം ഒരു നിയമം സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്തെല്ലാം ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ എന്തെല്ലാം വാല്യൂസ് അതിനെ എന്തെല്ലാം വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു നിയമ നിർമാർജ്ജനം ഉണ്ടാകേണ്ടത് ഉള്ളത്, അല്ലെങ്കിൽ ഏതെല്ലാം ഫാക്ടേഴ്സ് ആയിരിക്കണം ഒരു നിയമഘടനയെ അല്ലെങ്കിൽ ആ പ്രൊസീജിയറിനെ കീ ആയിട്ട് പ്രവർത്തിക്കേണ്ടത്? എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സിറ്റിസൺസ് അല്ലെങ്കിൽ പൗരന്മാരാണ്. പൗരങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഈ നിയമങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമാണ്. പക്ഷേ വധശിക്ഷയിലൂടെ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് ഈ ജഗമോഹൻ കേസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജീവിക്കാനുള്ള അവകാശം കുറ്റകൃത്യം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിനെ കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒരാൾ കുറ്റം ചെയ്യുന്നു? അത് ഭൂരിഭാഗം കേസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ബാല്യകാലത്തിലെ ബാക്ക്ഗ്രൗണ്ടുകളാകാം, സാമ്പത്തിക സാഹചര്യങ്ങളാകാം, അവ നേരിട്ട അവസ്ഥകളാകാം, ഒരുപക്ഷെ ദാരിദ്ര്യമാകാം, അങ്ങനെ ചില മനോവൈകല്യങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ മനസ്സിലുണ്ടായിട്ടുള്ള ചില പീഡനങ്ങളോ മനസ്സിലുണ്ടായിട്ടുള്ള ചില വികാരങ്ങളോ ആണ് ഈ ശിക്ഷക്ക് ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ എങ്ങനെ റിഫോം ചെയ്യാൻ സാധിക്കും, അവരുടെ മനസ്സിനെ എങ്ങനെ മാറ്റുവാൻ സാധിക്കും, ജനങ്ങളിലേക്ക് എങ്ങനെ കൂടുതൽ ബോധവൽക്കരണം കൊണ്ടുവരുവാൻ സാധിക്കും, ഈ ഡയറക്ഷനിലാണ് രാജ്യവും ജനാധിപത്യവും നീതിന്യായ വ്യവസ്ഥയും രാഷ്ട്രീയ സമൂഹവും എല്ലാം ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ സാമുദായിക സംഘടനകൾക്കും സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾക്കും ഈ വിഷയത്തിൽ ഇടപെടുവാനും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുവാനും സാധിക്കുമെന്നുള്ളതാണ് തോന്നുന്നത്. നമ്മുടെ ചിന്തകളെ വികാരം കൊണ്ട് കീഴ്പ്പെടുത്താതെ യുക്തി കൊണ്ട് ചിന്തിക്കുവാനും മറികടക്കുവാനും സാധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മാറ്റം സാധ്യമാകുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്തത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഇന്ന് വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ്. അതിൻ്റെ ശരി എവിടെ, അതിൻ്റെ തെറ്റെവിടെ, ഭരണഘടനാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയോട് യോജിക്കുന്ന രീതിയിൽ ഈ ഒരു വിഷയത്തെയാണ് നമ്മൾ ഇന്ന് സമീപിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ പലരുടെയും ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ തന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് മറ്റ് മറുചോദ്യങ്ങളുണ്ടാവാം, നിങ്ങളുടെ സംശയങ്ങളുണ്ടാകാം. നിങ്ങൾ അതെല്ലാം തന്നെ ഈ വീഡിയോയ്ക്ക് കീഴിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സ്കൈ ഹൈ എജു IAS സ്റ്റഡി സർക്കിൾ നടത്തുന്ന ഇതുപോലെയുള്ള ചർച്ചകൾ ഇനിയും ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനോട് കൂടി തന്നെയായിരിക്കും നമ്മൾ മുന്നിലോട്ടുള്ള വീഡിയോകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും നമ്മളുടെ ചാനലിനും നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിനും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നു. നന്ദി, ബൈ.